നമസ്കാരം ഗുരുവായൂർ മേൽപ്പാലം ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രി മുഹമ്മദ് റിയാസിന് നേരെ പ്രതിഷേധം മുണ്ടൊരിഞ്ഞ് കാണിച്ചാണ് പ്രതിഷേധിച്ചത് മാമബസർ സ്വദേശിയായ ബഷീർ എന്ന യുവാവാണ് മുഹമ്മദ് റിയാസിന് നേരെ മുണ്ടൊരിഞ്ഞ് പ്രതിഷേധിച്ചത് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഗുരുവായൂർ മേൽപ്പാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരുന്നു സംഭവം അരങ്ങേറിയത് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനിടയിലായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസ് വേദിക്കടുത്തേക്ക് വന്നത് ഈ സമയത്താണ് ബഷീർ ഉടത്തിരുന്ന കറുത്ത നിറമുള്ള മുണ്ട് അഴിച്ചെടുത്ത് മുഹമ്മദ് റിയാസിന് നേരെ പ്രതിഷേധിച്ചത് ഉടൻ തന്നെ ഇയാളെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടിച്ചുമാറ്റി പുറത്തേക്ക് കൊണ്ടുപോയി ഇയാൾ മദ്യലഹരിയിലാണെന്നാണ് പോലീസിന്റെ ഭാഷ്യം ലെവൽ ക്രോസുകൾ ഇല്ലാത്ത കേരളം പദ്ധതിയിലാണ് ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലം നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് നീണ്ട കാലതാമസത്തിനു ശേഷമാണ് പദ്ധതി പൂർത്തിയാക്കുന്നത് ലെവൽ ക്രോസുകൾ ഇല്ലാത്ത കേരളം പദ്ധതിയിലാണ് ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലം നിർമ്മാണം പൂർത്തിയാക്കിയത് പദ്ധതി പ്രകാരം സംസ്ഥാനത്ത് നൂറിലധികം റെയിൽവേ മേൽപ്പാലങ്ങൾ പണിയാനാണ് എൽ ഡി എഫ് സർക്കാരിന്റെ തീരുമാനം ഇതിൽ എഴുപത്തിരണ്ട് മേൽപ്പാലങ്ങൾക്ക് കിഫ്ബി ഫണ്ടാണ് ഉപയോഗിക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഇപ്പോൾ പതിമൂന്ന് റെയിൽവേ മേൽപ്പാലങ്ങളുടെ പ്രവൃത്തി ഒരുമിച്ച് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൽ തൃശൂർ ജില്ലയിലെ ഗുരുവായൂർ കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് റെയിൽവേ മേൽപ്പാലങ്ങളുടെ പ്രവൃത്തി പൂർത്തിയായി എന്നും മന്ത്രി വ്യക്തമാക്കി കിഫ്ബിയിൽ നിന്നും ഇരുപത്തിയൊന്ന് ദശാംശം നാല് അഞ്ച് കോടി രൂപ വിനിയോഗിച്ച് കേരളത്തിൽ ആദ്യമായി പൂർണ്ണമായും സ്റ്റീൽ കോൺക്രീറ്റ് കോമ്പോസിറ്റ് സ്ട്രക്ചർ രീതിയിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരളയാണ് പദ്ധതിയുടെ നിർവഹണ ഏജൻസി രണ്ടായിരത്തി പതിമൂന്നിൽ ഏജൻസി കരട് പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നുവെങ്കിലും ഇതിനായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമക്കുരുക്കുകൾ മൂലം മുടങ്ങിക്കിടക്കുകയായിരുന്നു അഞ്ഞൂറ്റി പതിനേഴ് ദശാംശം മൂന്ന് രണ്ട് മീറ്റർ റോബിന് അതിന്റെ വീതി യഥാർത്ഥ എട്ട് ദശാംശം നാല് മീറ്ററിൽ നിന്ന് പത്ത് ദശാംശം ഒന്ന് അഞ്ച് മീറ്ററായി അല്പം മാറ്റി ഇരുവശത്തും ഫുട്പാത്ത് ഉണ്ടായിരിക്കുന്ന മട്ടിലാണ് നിർമ്മാണം ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിച്ചതു മുതൽ അവിടെ റോബി വേണം എന്ന ആവശ്യവും ശക്തമായിരുന്നു എന്നാൽ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണം പ്രശ്നം വൈകുകയായിരുന്നു റെയിൽവേ ട്രാക്കുകൾക്ക് മുകളിൽ റോബി നിർമ്മിക്കുന്നത് റെയിൽവേ പച്ചക്കുടി കാട്ടിയിട്ടുണ്ട്